പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വീഡിയോയിൽ ഉപ്പൂപ്പൻ എന്ന പക്ഷിയെ കുറിച്ച് അറിയാം. കേരളത്തിൽ കാണാവുന്ന ഒരു പക്ഷിയാണ് ഉപ്പൂപ്പൻ. ഉപ്പു എന്നും വിളിക്കൂ കേട്ടോ. ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും നിരവധി ഉപജാതികളായി കണ്ടുവരുന്നു. ഉപ്പൂപ്പൻ എന്ന പക്ഷി ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ്. ലോകത്തെമ്പാടുമായി 9 ഉപജാതികളെയെങ്കിലും കാണപ്പെടുന്നു. ഉപജാതികൾ നിറത്തിന്റെ ഏറ്റക്കുറച്ചിലിനാലും വലിപ്പ വ്യത്യാസത്തിലുമാണ് വ്യത്യസ്തമായിരിക്കുന്നത്. പൊതുവെ തുറസായ പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ പക്ഷി കനത്ത കാടുകൾ ഒഴിവാക്കുന്നു. മിക്കവാറും ഈ പക്ഷികളെ കാണുന്നത് കുറ്റിക്കാടുകളിലും പുൽപടർപ്പുള്ള പ്രദേശങ്ങളിലാണ്. ഈ പക്ഷികളുടെ ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. തലയിൽ മുന്നിൽ നിന്ന് പിന്നിലോട്ട് വിശറി പോലുള്ള കിരീടത്തൂവലുകളാണ് ഈ പക്ഷിയുടെ പ്രധാന പ്രത്യേകത. കിരീടത്തൂവലുകൾക്ക് തവിട്ട് കലർന്ന ഓറഞ്ച് നിറവും അഗ്രഭാഗത്ത് കറുത്ത നിറവുമാണ്. ദക്ഷിണ ഇന്ത്യക്ക് പുറത്തുള്ള മിക്ക ഉപജാതികളിലും കിരീടത്തൂവലുകൾ ഓറഞ്ച് നിറത്തിന്റെയും കറുത്ത നിറത്തിന്റെയും മധ്യത്തിലായി ഒരു വെളുത്ത പട്ടയും കൂടി കാണാറുണ്ട് കേട്ടോ. ഉപ്പൂപ്പൻ എന്ന പക്ഷിയെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. കേരളത്തിൽ കണ്ടുവരുന്ന ഇനത്തിന് മറ്റ് ഉപജാതികളെ അപേക്ഷിച്ച് തീക്ഷ്ണമായ നിറമാണുള്ളത്. കിരീടത്തൂവലിൽ തുടങ്ങി തലയും കഴുത്തും ശരീരത്തിന്റെ മുൻഭാഗവും ഓറഞ്ച് കലർന്ന തവിട്ട് നിറത്തിലാണ് ഉണ്ടാവുക. ശരീരത്തിനടിഭാഗം കാലുകൾക്ക് പിന്നിലേക്ക് വെളുപ്പ് നിറത്തിലോ തവിട്ട് കലർന്ന വെളുപ്പ് നിറത്തിലോ ആണുണ്ടാവുക. ചിറകുകൾ ഉപജാതികൾക്കനുസരിച്ച് കറുപ്പും തവിട്ടും നിറത്തിലുള്ളതോ കറുപ്പും നരച്ച തവിട്ട് നിറത്തിലുള്ളതോ ആയ പട്ടകൾ കാണാം. ചിറകുകൾ പൂട്ടിയിരിക്കുമ്പോഴാണ് ഇത് വ്യക്തമായി കാണാനാവുക. ചിറകുകൾ ശരീരത്തോട് ചേരുന്ന ഭാഗത്തൊഴികെ കറുത്ത നിറത്തിലായിരിക്കും. ശരീരത്തോട് ചേരുന്ന ഭാഗത്ത് വെളുത്ത നിറത്തിലും ആയിരിക്കും. ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള കാലമാണ് ഈ പക്ഷിയുടെ പ്രത്യുൽപാദന കാലം എന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതലായി ഈ പക്ഷികളുടെ കൂടുകൾ കാണാനാവുക. പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടാത്ത സ്ഥലത്താണ് ഇവ കൂടുണ്ടാക്കുക. മൃദുവായ സാധനങ്ങളും ചുള്ളിക്കമ്പുകളും വാരിക്കൂട്ടിയിട്ടതുപോലുള്ള കൂടായിരിക്കും ഇവയുടേത്. കൂടാതെ മരങ്ങളിലോ ഭിത്തികളിലോ മണ്ണിൽ തന്നെയോ പൊത്തുള്ള ഭാഗങ്ങൾ കൂടിനായി തിരഞ്ഞെടുക്കാറുമുണ്ട്. മണ്ണിലിറങ്ങി നടന്ന് കൊക്കുകൊണ്ട് മണ്ണിൽ നിന്നും ഇരയെ കണ്ടെത്തിയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഉപ്പൂപ്പൻ എന്ന പക്ഷിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. താങ്ക് യു.